പരിശുദ്ധാത്മാവെ നീളുന്നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാര വിരിപ്പു മാറ്റിടും ചന്ദമേറുന്ന ദീപമേ കേളുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവെ നീളുന്നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ മതബോധന വിജയത്തിനായുള്ള പ്രാർത്ഥന. എല്ലാവരെയും വിശുദ്ധിയിലേക്ക് വിളിക്കുന്ന ദൈവമേ, അങ്ങേ പുത്രനായ ഈശോയുടെ മാതൃകയിൽ ഞങ്ങൾ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും പ്രായത്തിനുമൊത്ത് വളരുവാൻ അനുഗ്രഹിക്കണമേ. മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന വൈദികർക്കും മതാധ്യാപകർക്കും മാതാപിതാക്കൾക്കും PTA അംഗങ്ങൾക്കും കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും മതബോധന ഫലപ്രദമായി നടത്തുവാൻ ഉണർവും ഉന്മേഷവും നൽകണമേ. മതബോധനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും മതബോധനത്തിൻ്റെ വിജയത്തിനായി പ്രയത്നിക്കാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ അംഗത്തെയും ശക്തിപ്പെടുത്തണമേ. ആമീൻ. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മതബോധന മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രതിജ്ഞ. എൻ്റെ രക്ഷകനും ഗുരുവും സ്നേഹത്തിനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിന് എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യാ മറിയമേ, വിശുദ്ധ യോസേ പിതാവേ, എൻ്റെ കാവൽ മാലാകെ, ഈ പുണ്യകർത്തിവത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. സഭാവാർത്തകൾ. വത്തിക്കാൻ സിറ്റി. ഗർഭഛിദ്രം കൊലപാതകമാണെന്ന് ആവർത്തിച്ചും വിവാഹം ഒരു കൂദാശയാണെന്നും കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതായതിനാൽ കൂദാശകളിൽ മാറ്റം വരുത്തുവാൻ സഭയ്ക്ക് അധികാരമില്ലെന്നും ഓർമ്മിപ്പിച്ചും ഫ്രാൻസിസ് പാപ്പ. സെപ്റ്റംബർ 15 സ്ലോവാക്യയിൽ നിന്ന് റോമിലേക്ക് മടങ്ങുന്ന വഴി വിമാനത്തിനുള്ളിൽ വച്ച് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പ സ്വവർഗബന്ധം വിഷയവും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. കോട്ടയം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യം വഹിക്കുന്ന ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകൾ നിസ്സാരവൽക്കരിക്കരുതെന്നും ഭരണമുന്നണിയിലെ പ്രമുഖ കക്ഷി തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ഗൗരവമായിട്ടെടുത്ത് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. കൊച്ചി. പാലാ ബിഷപ്പ് പങ്കുവച്ച ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കുമ്പോൾ ഉദ്ദേശ്യശുദ്ധി വ്യക്തമാണെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കൊച്ചി. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നെന്ന് CPM പാർട്ടി സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി CPM നൽകിയ കുറിപ്പിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. ഇന്ന് സെപ്റ്റംബർ 19 വിശുദ്ധ ജാനുയേരിയസ്. വിശുദ്ധ ജാനുയേരിയസ് ബെനിവെൻഡം രൂപതയുടെ മെത്രാനായിരുന്നു. കുപ്രസിദ്ധ മതപീഠകനായ ഡയോക്ലിസ് ചക്രവർത്തിയുടെ കാലത്ത് AD 304 സോഷ്യസ് ഫെസ്റ്റസ് എന്നീ സന്യസ്തരോടൊപ്പം
തൻ്റെ റക്തറോടും കൂടെ അതിക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങൾ സഹിച്ച ധീരനായിരുന്നു വിശുദ്ധൻ. പക്ഷേ ദൈവസഹായത്താൽ ഇവരെല്ലാം അംഗഭംഗപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു. അവരുടെ മുന്നിലേക്ക് വന്യമൃഗങ്ങളെ തുറന്നുവിട്ടെങ്കിലും ഇവരെ ആക്രമിച്ചില്ല. എന്നാൽ പിന്നീട് പുട്ടിയോളിയിൽ വെച്ച് ശിരഛേദനം ചെയ്യപ്പെട്ട ഇവരുടെ ശരീരങ്ങൾ തൊട്ടടുത്തുള്ള നഗരങ്ങളിൽ ബഹുമതികളോടെ സംസ്കരിച്ചു. ഇതിൽ വിശുദ്ധ ജാനുയേരിയസിൻ്റെ തിരുശേഷിപ്പുകൾ നേപ്പിൾസ് നഗരത്തിൻ്റെ വിലമതിക്കാനാവാത്ത സ്വത്തായി ഇന്നും അവശേഷിക്കുന്നു. വൈദികരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരത്ഭുതം ശ്രദ്ധാർഹമാണ്. നേപ്പിൾസിൽ ആർച്ച് ബിഷപ്പ് ആസ്ഥാനത്തെത്തിയ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധൻ്റെ രക്തത്തിൻ്റെ തിരുശേഷിപ്പ് അടങ്ങിയ പേടകം പ്രാർത്ഥനാപൂർവ്വം ചുംബിക്കുന്ന സമയത്ത് ഉണങ്ങിയ ആ രക്തം പെട്ടെന്ന് ദ്രാവക രൂപം കൈവരിച്ചത് വലിയ വാർത്തയായിരുന്നു. കർദിനാൽ ഷൂസ്റ്റർ ഈ അത്ഭുതത്തെപ്പറ്റി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: രക്തം ദ്രാവകമാകുന്ന ഈ അത്ഭുത കാഴ്ച വളരെ അടുത്തുനിന്ന് ഈ ഗ്രന്ഥകാരൻ കണ്ടിട്ടുണ്ട്. ഈ സത്യം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം. പലവിധ ശാസ്ത്രീയ പരിശോധനകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തിന് ഒരു ഭൗതിക വിശദീകരണം അസാധ്യമായി അവശേഷിക്കുന്നു.